ഇഷ്യൂസ് ഇൻ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന പൊളിറ്റിക്കൽ സയൻസിൻ്റെ സിക്സ്ത് സെമ്മിലെ ഒന്നാമത്തെ മൊഡ്യൂളാണ് പോസ്റ്റ് കോൾഡ് വാർ അനാലിസിസ് ഓഫ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന ഒന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ അതിൻ്റെ രണ്ട് ഭാഗങ്ങൾ നമ്മൾ പറയുണ്ടായി. പൊളാരിറ്റി റീഡിഫൈൻ എന്ന ഭാഗവും എൻഡ് ഓഫ് ദ ഐഡിയോളജി ആൻഡ് ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ ഡിബേറ്റ് എന്ന ഭാഗവും നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് പറയുണ്ടായി. ഇനി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ്, യു എസ് എ ഇൻ ദ പ്രസൻറ്റ് ഓർഡർ. സമകാലിക ലോകരാഷ്ട്രീയത്തിലെ അമേരിക്കയുടെ റോളാണ് നമ്മൾ ഇനി ഈ വീഡിയോയിൽ നോക്കുന്നത്. സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ടതോടെ ബൈപോളാർ സിസ്റ്റം തകരുകയും യുണൈറ്റഡ് സ്റ്റേറ്റ് ആഗോളക്രമത്തിലൊരു പ്രധാന ശക്തിയായിട്ട് മാറുകയും ചെയ്തു. ഇതോടെ അമേരിക്ക ആഗോള നേതൃത്വത്തിലേക്ക് വരികയും ലിബറൽ അന്താരാഷ്ട്ര വ്യവസ്ഥയുടെ സംരക്ഷകനാവുകയും സ്വാതന്ത്ര്യം, ജനാധിപത്യം, മനുഷ്യാവകാശങ്ങൾ എന്നിവയുടെ അപ്പോസ്തലനായി മാറുകയും യുറേഷ്യയിലെ എല്ലാ പ്രാദേശിക മേധാവിത്വങ്ങളുടെയും ആവിർഭാവം തടയുകയും തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കുകയും ചെയ്തു. ഞങ്ങളാണ് ഈ ലോകത്തെ ഇനി നിയന്ത്രിക്കുന്നത് എന്ന എല്ലാവിധ അപ്രമാദിത്വത്തോടെയുമുള്ള ശ്രമങ്ങളായിരുന്നു അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇങ്ങനെ ഈ ലോകമേധാവിത്യം, അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ലോകമേധാവിത്യമായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത്. മാത്രമല്ല, അമേരിക്കയാണ് ലോകത്തെ മനുഷ്യാവകാശങ്ങളുടെയും ജനാധിപത്യത്തിൻ്റെയും എല്ലാം അപ്പോസ്തലനായിട്ട് മാറിയത്. ഇതിനെക്കുറിച്ചാണ് നമ്മളിനി വിശദമായി പരിശോധിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് നാല് മേഖലയെക്കുറിച്ചാണ്. അമേരിക്കയുടെ ആധിപത്യം നിലനിൽക്കുന്ന നാല് മേഖലയെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അമേരിക്കയുടെ ആഗോള നേതൃത്വം, ലിബറൽ അന്താരാഷ്ട്ര വ്യവസ്ഥയുടെ സംരക്ഷകനായിട്ട് അമേരിക്ക മാറുന്നത്, സ്വാതന്ത്ര്യവും ജനാധിപത്യവും മനുഷ്യാവകാശങ്ങളും എന്നിവയുടെയൊക്കെ അപ്പോസ്തലനായിട്ട് അമേരിക്ക മാറുന്നത്, അതുപോലെ യുറേഷ്യയിലെ അമേരിക്കയുടെ മേധാവിത്യം നിലനിർത്തി കൊണ്ടുപോകുന്നത്, ഈ നാല് ഏരിയയെക്കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് നോക്കുന്നത്. ഒന്നാമതായിട്ട് അതിൻ്റെ ആഗോള നേതൃത്വമാണ്. ശീതയുദ്ധാനന്തരം അന്താരാഷ്ട്ര രംഗത്തെ സാമ്പത്തിക, രാഷ്ട്രീയ, സൈനിക നേതൃത്വമായിട്ട് അമേരിക്ക മാറുകയുണ്ടായി. സാമ്പത്തികമായി അതിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ മോണിറ്ററിംഗ് ഫണ്ട്, വേൾഡ് ബാങ്ക് തുടങ്ങിയ സാമ്പത്തിക സ്ഥാപനങ്ങളുടെ ആഗോളക്രമം രൂപപ്പെടുത്തുന്നതിൽ അമേരിക്ക നിർണായകമായ പങ്ക് വഹിച്ചു. വിപണന കേന്ദ്രീകൃതമായ ആഗോള സാമ്പത്തിക രംഗത്തെ വളർത്തുന്നതിനും സ്വതന്ത്ര വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും ആഗോളവൽക്കരണത്തിൻ്റെ വ്യാപനത്തിനും യു എസ് എ നിർണായക സ്വാധീനം ചെലുത്തി. ഇതെല്ലാം നിയന്ത്രിക്കുന്ന ആഗോള സാമ്പത്തിക നേതൃത്വമായിട്ട് അമേരിക്ക മാറി. ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ കാര്യങ്ങളിൽ അമേരിക്കയുടെ നിയന്ത്രണത്തിലായി. അന്താരാഷ്ട്ര സംഘടനകൾ, അന്താരാഷ്ട്ര ഉടമ്പടികൾ, അന്താരാഷ്ട്ര കരാറുകൾ എന്നിവയുടെ എല്ലാം നിയന്ത്രണം അമേരിക്കയുടെ കയ്യിലായി. അമേരിക്കയായി രാഷ്ട്രീയപരമായിട്ട് ലോകത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നത്. മറ്റൊന്ന് സൈനികമായിട്ടുള്ള ആഗോള നേതൃത്വമാണ്. അമേരിക്ക ലോകത്തെ ഏറ്റവും വലിയ ശക്തമായ സൈനിക ശക്തിയായിട്ട് മാറി. ലോകത്തെ എല്ലായിടത്തും കടന്നു കയറാൻ അമേരിക്കൻ സൈന്യത്തിന് സാധിക്കുന്ന നില വന്നു. ഇപ്പോൾ ഇറാഖിലെ അധിനിവേശം നാറ്റോയെ വെച്ചുകൊണ്ട് ഇറാഖിലേക്ക് അധിനിവേശം നടത്തുന്നത് തന്നെ നമുക്ക് ആ ചരിത്രം അറിയാം. ശീതയുദ്ധത്തിൻ്റെ ശേഷം വളരെ നിർണായകമായിട്ടാണ് ആ ഇറാഖിലെ അധിനിവേശം ഉണ്ടായത്. അത് അമേരിക്കയുടെ ഈ സൈനികാധിപത്യത്തിൻ്റെ ഉദാഹരണമായിരുന്നു. ലോകത്തിൻ്റെ സൈനിക ശക്തി ഞങ്ങളാണെന്നും ലോകത്തിൻ്റെ നേതൃത്വം ഞങ്ങളുടെ കയ്യിലാണെന്നും തെളിയിക്കുന്നതായിരുന്നു ആ സൈനികമായിട്ടുള്ള ഇടപെടൽ. അതുപോലെ സാങ്കേതികമായിട്ടുള്ള നേതൃത്വവും അമേരിക്കയുടെ കയ്യിലായി. ഇൻഫർമേഷൻ ടെക്നോളജിയും ബയോടെക്നോളജിയും തുടങ്ങിയ എല്ലാ മേഖലയിലും അമേരിക്കയുടെ ആധിപത്യത്തിലായി. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആഗോള നേതൃത്വം ശീതയുദ്ധാനന്തരം അമേരിക്കയുടെ കയ്യിലായി. അതുപോലെ മറ്റൊരു പ്രത്യേകത, ലിബറൽ അന്താരാഷ്ട്ര വ്യവസ്ഥയുടെ സംരക്ഷകനായിട്ട് അമേരിക്ക മാറി. സ്വതന്ത്ര വ്യാപാരം, തുറന്ന കമ്പോളങ്ങൾ എന്നിവക്കായി വാദിക്കുന്ന ലിബറൽ അന്താരാഷ്ട്ര ക്രമത്തിൻ്റെ ശക്തമായ സംരക്ഷകനും പ്രമോട്ടറുമായിട്ട് അമേരിക്ക മാറി. ഐക്യരാഷ്ട്രസഭ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഇൻ്റർനാഷണൽ മോണിറ്ററിംഗ് ഫണ്ട്, വേൾഡ് ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങൾ ഈ തത്വങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിർണായകമായ ഉപകരണമായി. ഈ ലിബറൽ അന്താരാഷ്ട്ര വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഈ സ്ഥാപനങ്ങൾ നിർണായകമായ പങ്കുവഹിച്ചു. ഇതിൻ്റെ എല്ലാം നേതൃത്വത്തിൽ അമേരിക്കയായിരുന്നു. അപ്പോൾ ശീതയുദ്ധത്തിന് ശേഷം ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ശക്തിയായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ് മാറി. ലിബറൽ അന്താരാഷ്ട്ര വ്യവസ്ഥയുടെ പ്രൊമോട്ടറായിട്ട്, അതിൻ്റെ ശക്തമായ സംരക്ഷകരായിട്ട് അമേരിക്ക മാറി. അമേരിക്കയുടെ ഒരു അപ്രമാദിത്വമായിരുന്നു ശീതയുദ്ധാനന്തരം നമ്മൾ കണ്ടത്.
മറ്റൊരു പ്രത്യേകത സ്വാതന്ത്ര്യം, ജനാധിപത്യം, മനുഷ്യാവകാശങ്ങൾ എന്നിവയുടെ പ്രചാരകരായിട്ട് അമേരിക്ക മാറി. സ്വാതന്ത്ര്യം, ജനാധിപത്യം, മനുഷ്യാവകാശങ്ങൾ എന്നിവയുടെ പ്രതിരോധവും ഉന്നമനവുമാണ് അമേരിക്കൻ വിദേശനയത്തിൻ്റെ മൂലക്കല്ല്. ജനാധിപത്യ ഭരണത്തിനായി പരിശ്രമിക്കുന്ന രാജ്യങ്ങളെ അമേരിക്ക പിന്തുണക്കുന്നു. ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളെ അത് അപലപിക്കുന്നു. എല്ലാവിധ വ്യക്തി സ്വാതന്ത്ര്യങ്ങളെയും മാനിക്കുകയും ജനാധിപത്യ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന സമൂഹങ്ങളെ വളർത്തിയെടുക്കുന്നതിൻ്റെ പ്രചാരകരായിട്ട് അമേരിക്ക മാറുന്നു. അമേരിക്ക എന്ത് ചെയ്യുന്നു എന്നല്ല, അമേരിക്കയാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ അമേരിക്ക വിജയിച്ചു. ആധുനിക ജനാധിപത്യ ഭരണ സംവിധാനത്തിൻ്റെ അപ്പോസ്തലനായിട്ട്, ആധുനിക ജനാധിപത്യ ആശയങ്ങളുടെ അപ്പോസ്തലനായിട്ട് അമേരിക്ക മാറുന്ന ഒരു കാഴ്ചയാണ്. അതിൻ്റെയൊക്കെ ഒരു നേതാവായിട്ട്, ആഗോള നേതാവായിട്ട് അമേരിക്ക മാറുന്നതാണ് സമകാലിക ലോകരാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടത്. മറ്റൊന്ന്, യുറേഷ്യയിലെ പ്രാദേശിക മേധാവിത്വങ്ങളുടെ ഉദയം തടയലാണ്. യൂറോപ്പ് മുതൽ ഏഷ്യ വരെയുള്ള രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന വിശാലവും വൈവിധ്യപൂർണവുമായ യുറേഷ്യയുടെ സങ്കീർണമായ ജിയോ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ പ്രാദേശിക മേധാവിത്വങ്ങൾ ആവിർഭവിക്കുന്നത് തടയുന്നതിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് തന്ത്രപരമായ പങ്കുവച്ചു. ഇപ്പോൾ ഏഷ്യയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും ഉള്ള എല്ലാ സംവിധാനങ്ങളും ഉയർന്നു വരുന്നതിനെയും ഇല്ലായ്മ ചെയ്യാനുള്ള പല ശ്രമങ്ങളും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇതിലൂടെ ഈ പ്രദേശങ്ങളിൽ അമേരിക്കൻ മേധാവിത്വം നിലനിർത്താനാണ് അവർ ശ്രമിച്ചത്. ഇത്രയുമാണ് USA in the Present Order എന്ന ഭാഗത്ത് നമുക്ക് നോക്കാനുള്ളത്. അതിനോടൊപ്പം തന്നെ Changing the Role of USA in the Present Order, അമേരിക്കയുടെ ആഗോളക്രമത്തിലെ ചില മാറ്റങ്ങളെക്കുറിച്ചും ചിലപ്പം പരീക്ഷയ്ക്ക് വരും. അതുകൊണ്ട് ആ ഭാഗം കൂടി നമുക്ക് ഇതിനോടൊപ്പം നോക്കാം. നിലവിലെ ആഗോളക്രമത്തിൽ അമേരിക്കയുടെ പങ്ക് സമീപ വർഷങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ശീതയുദ്ധത്തിൻ്റെ അവസാനം അമേരിക്ക ലോക സൂപ്പർ പവറായിട്ട് ഉയർന്നു വന്ന ചരിത്രമാണ് നമുക്ക് 20th century അവസാനത്തിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ 21st century മറ്റു രാജ്യങ്ങളുടെ ഉയർച്ചയോടെ ഈ ഏകധ്രുവ ലോകക്രമത്തിൽ നിന്നും ബഹുധ്രുവ ലോകത്തിലേക്ക് കടക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ചില അലയൊലികളും ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ചൈനയുടെ ഉയർച്ചയാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. ചൈനയുടെ സാമ്പത്തിക ഉയർച്ച അമേരിക്കൻ ആധിപത്യത്തെ വെല്ലുവിളിച്ച് ആഗോളതലത്തിൽ മുന്നേറുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ ചൈനയുടെ ദൃഢത, സാങ്കേതിക മുന്നേറ്റങ്ങൾ, അന്താരാഷ്ട്ര സംഘടനകളിൽ അതിൻ്റെ സ്വാധീനം, ചൈനയുടെ സ്വാധീനം വിപുലീകരിക്കുന്നത് എന്നിവ കൂടുതൽ മൾട്ടി പോളാർ ലോകക്രമത്തിലേക്കാണ് പോകുന്നത് എന്ന് തെളിയിക്കുന്നുണ്ട്. കൂടാതെ ചൈന മാത്രമല്ല, ഏകധ്രുവ ഘടനയെ പുനർനിർമ്മിക്കുന്നതിൽ പ്രാദേശിക സംഘടനക്കും വലിയ പങ്കുണ്ട്. ഉദാഹരണത്തിന് യൂറോപ്യൻ യൂണിയനാണ്. അവർ വിദേശ നയത്തിലും സുരക്ഷാ കാര്യങ്ങളിലും കൂടുതൽ സ്വയംഭരണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലൂടെ ആഗോളതലത്തിൽ കൂടുതൽ സന്തുലിതമായ അധികാര വിതരണത്തിന് സംഭാവന നൽകിക്കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ സ്വാതന്ത്ര്യം കൂടുതലായിട്ട് ഊട്ടിയുറപ്പിക്കുന്നുണ്ട്. കൂടാതെ റഷ്യയുടെ പുനർജീവനവും മിഡിൽ ഈസ്റ്റിൻ്റെ വളർച്ചയും നിലവിലെ ആഗോളക്രമത്തിൽ അമേരിക്കയുടെ ആധിപത്യത്തിന് വലിയ വെല്ലുവിളിയായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ഇതെല്ലാം ഏകധ്രുവ ലോകക്രമത്തിൽ നിന്നും ബഹുധ്രുവ ലോകക്രമത്തിലേക്ക് ലോകം പോകുന്നു എന്നാണ് രാഷ്ട്രീയ ചിന്തകർ വിലയിരുത്തുന്നത്. അമേരിക്കയുടെ ആധിപത്യം ഇല്ലാതായി മൾട്ടി പോളാർ വേൾഡിലേക്ക് ലോകം മാറുന്നു എന്നാണ് രാഷ്ട്രീയ ചിന്തകർ പറയുന്നത്. ഏതായാലും ഇനി അടുത്ത ഭാഗം നമുക്ക് അവസാന ഭാഗമാണ്, അത് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കേ.